രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധി ഏറ്റവും സ്വാഗതാർഹമാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും രാജ്യത്ത് സമാധാനവും നീതിയും പുലരണം എന്നാഗ്രഹിക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തീർച്ചയായിട്ടും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് നീതി നിർവഹിക്കപ്പെട്ടു എന്നുള്ള സന്തോഷം. പക്ഷേ ഈ സംഭവം പട്ടാപ്പകൽ ഭീകരവാദികൾ വീട്ടിനകത്ത് കയറി കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ഒരഭിഭാഷകനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തിയിട്ടുള്ള സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഭീകരവാദത്തോടെടുത്തിട്ടുള്ള മൃദു സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടി മാറ്റിയ പ്രതികൾക്ക് ആ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കർശനമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്താൻ ആ കാലങ്ങളിലുള്ള സർക്കാരുകൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ പ്രതികളേക്ക് കേരളത്തിൽ ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം സംസ്ഥാനത്തെ രണ്ട് ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രഞ്ജിത്ത് ശ്രീനിവാസന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഏതായാലും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ശരിയായിരുന്നു എന്നിത് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെതിരായിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും നടത്തിയ എതിർപ്പ്, ആ എതിർപ്പുയർത്തിയ ഈ രണ്ട് മുന്നണികളും ജനങ്ങളോട് മാപ്പ് പറയണം, പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദിയാണ്, ഭീകരവാദികളാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്.